ഒരുപാട് സന്തോഷം ഇന്നിവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് സിനിമയുടെ, ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുടെ. ഒരുപാട് ഫണ്ണും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ഉള്ളൊരു ഒരു കോക്ടെയിൽ മൂവിയാണ് ലിറ്റിൽ ഹാർട്സ്. അപ്പോൾ നമ്മുടെ ക്രൂ മുഴുവൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ച് കേട്ടുന്നില്ല, എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ആൻഡ്രൂ ജോസ് പെരേര എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുടെ ആദ്യത്തെ ടീസർ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഓൺലൈനിലെല്ലാം വന്നു കഴിഞ്ഞു. ഷൈൻ മഹിമയാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ബാബുരാജേട്ടനും ഷൈൻ എല്ലാവരുടെ എത്തിയിരുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടീസർ ഇറങ്ങി, നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അതിലും വല്ല സന്തോഷം, എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, സിനിമ വലിയ വിജയമാക്കി മാറ്റുക. താങ്ക് യു സോ മച്ച്. ഹായ്, ഒരുപാട് സന്തോഷം. നല്ലൊരു മൂവിയുടെ ഭാഗമൊക്കെ കഴിഞ്ഞാൽ സാന്ദ്രയുടെ കൂടെ, വിസഞ്ചറിൻ്റെ കൂടെ ഇത് മൂന്നാല് മൂവീസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആൻറ്റോ ആൻഡ് എപ്പി ഇവരുടെ കൂടെ മെമ്പർ റമേഷനും ഞാനൊരു മ്യൂസിക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ മൂവിക്കും ഒരുപാട് മ്യൂസിക് നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ മൂവി. ശരിക്കും പറഞ്ഞു വരുമ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരു 8-10 പാട്ടൊക്കെ ഉള്ളൊരു മൂവിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാട്ടുകളും സിനിമയും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. പടം ഒരു വലിയൊരു സക്സസ് ആയി മാറട്ടെ, മാറണം എന്നാഗ്രഹിക്കുന്നു. ഇതെല്ലാം അസുഖമല്ലേ, എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ കൊത്തുകേശവൻ്റെ അടുത്ത പടമാണ് അത്. നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിച്ച അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞൊരു സിനിമയാണെങ്കിൽ കൈലാസായിട്ട് തന്നെ ഒരു പാട്ടിനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ അതിന്നുകൂടെ പാടേണ്ട ഞാൻ എന്തായാലും മൈക്ക് ഹാൻഡ് ഓഫ് ചെയ്യാൻ അടുത്താൽ. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായി കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് കൈലാസേട്ടാ, ചന്ദ്ര ചേച്ചി, അനുജേട്ടാ, എബിചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി കൈലാസേട്ടിന് വേണ്ടി പാടുന്ന രണ്ടാമത്തെ പാട്ടാണ്. എപ്പോഴും മനസ്സിൽ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. നമസ്കാരം. ഇത് തുടങ്ങിയിട്ട് ഈ ലൂലു തുടങ്ങിയിട്ട് ഒരു 12 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക് ഇവിടെ വരുന്നത്. വരുന്നതിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിൽ ഞാൻ 30 വർഷമായി. മലയാള സിനിമയിലെ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ, അങ്ങനൊരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇതിനുമുമ്പ് മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു, പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും, അങ്ങനെ ഒരു 3 കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ 2 അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചിലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞല്ലോ. അതിലിതുകൂടെ അർത്ഥമുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായിരുന്നു കഴിഞ്ഞതിലും ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരിക്കും. ഇനി ബാക്കി ഷെയ്ൻബോ. ക്യാരക്ടറിൻ്റെ പേരൊക്കെ നേരത്തെ പറഞ്ഞാൽ സിബി ബേബി തോട്ടത്തിൽ നിന്നാണ്. അപ്പം ഈ വന്ന പാട്ടെന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല, ഒരു കുറച്ച് വേറൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെയൊരു ക്യാറ്റഗറിയിൽ പറ്റുന്ന ഒരു സിനിമയാണ്. ഞങ്ങളുടെ ബെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങളിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത്. 6:30 ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത്. എല്ലാവരും കാണണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടീസ് എനിക്കും പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ ഒരു ഒന്നൊരു ക്ലാബ് വന്ന്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. തീർച്ചയായും ഞാൻ പറയാം. പാർവതി ബാബു അല്ലേ?
ജോഡി എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷ ചെയ്തൊന്നുമല്ല സിനിമയിൽ. അങ്ങനെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതായിപ്പോയതാണ്. അതായത് അങ്ങനെ ആയിപ്പോയി, ഹിറ്റായിപ്പോയി. ഈ പടത്തിൽ നല്ലൊരു പേരിങ് തന്നെ ആയിരിക്കും ആഡിയൻസിൽ ഉണ്ടായിരുന്ന പോലെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ്, പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാണെന്നേ ഉള്ളൂ. ഇയർ ഡിഫറൻ്റ് ആണ്. അല്ല, അപ്പം ഐ ഫീൽ ഗ്രേറ്റ് ടു ഹാവ് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഷെയ്ൻ ഒരു തവണ കൂടെ. കാരണം സിനിമ എന്നുള്ള പാഷൻ, സിനിമ 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 എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക, ഒരു സ്കൂളാണ് ഷെയ്ൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാം. അപ്പം അത് കണ്ടുപഠിക്കാൻ ഒരു സിനിമയൊന്നും പോരാ, രണ്ടാമത്തെ സിനിമയിൽ ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. ഏ, ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറഞ്ഞതാ. സോ ഇറ്റ് വാസ് ഗ്രേറ്റ്. Yes, Shine Chan, എന്തൊക്കെയോ പറയാനുണ്ട്. മൈക്ക് ഒന്ന് ഷൈൻ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഹി സ്പീക്ക് നൗ. യെസ്, ഷൈൻ ചാനൽ എന്ന് കേൾക്കാൻ വേണ്ടി ചാളാ ആൾക്കാരെന്താണ് നടക്കുന്നത്? പ്ലീസ്, ഞാൻ ഇവിടെ പറയുന്നില്ല, കേൾക്കുന്നില്ല. പറഞ്ഞോ, ഇനി മൈക്ക് പറഞ്ഞോ. മൈക്കി കൂടി പറഞ്ഞോ. എന്താ പറയുന്നത്? അല്ലല്ല, മൂവിയെ പറ്റി. ഇതില് ടീച്ചർ കാണാനല്ല നമ്മളെല്ലാരും വന്നിരിക്കണേ, എന്നാൽ കണ്ടാലോ അല്ലേ? എന്താ അഭിപ്രായം? അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ, അവിടെ ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പൊ ഹായ്, ഹായ്, ഹായ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോ ലിറ്റിൽ ഹാർട്സിന്റെ ഒരു ഭാഗമാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു സന്തോഷ് ചേട്ടൻ, അതുപോലെ തന്നെ എബി ചേട്ടൻ, അനു ചേട്ടൻ ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഷെയ്, ഭവരാജ് ചേട്ടൻ എല്ലാവരും. ഞാനിതില് രസ്മി ചേച്ചിയുടെ മോളായിട്ടാണ്, ജാഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ. ജാഫ്രിക്കയുടെ രസ്മി ചേച്ചിയുടെ മോളായിട്ട് എനിക്കും നല്ലൊരു കുട്ടി, നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. ആന്ത്രയിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്ത സിനിമ അയൽവാശിയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ആ ഒരു പടവും ചെയ്യാൻ പറ്റിയത്. ഇതും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. രണ്ടു പേർക്കൊരു ഷൈൻചേട്ടൻ ഉണ്ടായിരുന്നു. ഷൈൻചേട്ടൻ എൻ്റെ ലക്ക് ഫാക്ടർ തന്നെയാണ്. മൂന്നാമത്തെ പടത്തിൽ ഷൈൻചേട്ടൻ ഉണ്ട്. മൂന്ന് പടം ഷൈൻചേട്ടൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രാർത്ഥന. എനിക്ക് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ നിന്ന് താങ്ക് യു സോ മച്ച് ആൻഡ്രി ചേട്ടാ, എബി ചേട്ടാ, സാൻഡ്രി ചേച്ചി, വിൻസൻ ചേട്ടൻ, എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഷെയ്ൻ ചേട്ടൻ, മഹിമ ചേച്ചി, ബാബുരാജ് ചേട്ടൻ എല്ലാവരോടും എനിക്ക് താങ്ക് യു. ഞാൻ ഇതിൽ രമ്യ ചേച്ചിയുടെ മോളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും സിനിമ കാണുക, വിജയിപ്പിക്കുക. ഒരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്, പക്ഷേ ചെറിയ റോളാണ്. പക്ഷേ ഞാൻ, എനിക്ക് എല്ലാവരുമായിട്ട് എനിക്ക് കോമ്പിനേഷനുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിലാണ് ഞാൻ വെള്ളം കുടിച്ചു പോയത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മോളെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പടത്തിൻ്റെ കൂടെ, നല്ല സിനിമയുടെ കൂടെ ഭാഗമാകാൻ സാധിച്ചതിലെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പടത്തിലെ എൻ്റെ ഡയറക്ടേഴ്സ് ആൻഡ്രോ ചേട്ടനും എബി ചേട്ടനും ഒക്കെ നന്ദി. പ്രൊഡ്യൂസർ വിൻസെൻ്റ് ചേട്ടനും സാദർ ചേച്ചിക്ക് നന്ദി. തോമസ് ചേട്ടൻ അച്ഛനായും ഞാൻ പള്ളിയിലെ അഭ്യാരമായിട്ടാണ് അഭിനയിച്ചത്. ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. ഒരു നല്ല സിനിമയാണ്, ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും കൂടും. ഇടവകയിൽ ചെറിയൊരു കുഴപ്പം ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അച്ഛനും നല്ല കപ്പ്യാരുമായിരുന്നു. ഷൈൻ ടോം മാത്രം ഒരു പിഴച്ച ചെറുക്കനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പിഴച്ചിട്ട് ഇല്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരാൾ എന്നെ സംബന്ധിച്ച് മിക്കവരായി പറയാനുള്ളത്, നന്ദി പറയാനുള്ളത് ഈ പടത്തിന്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഡേവിസൺ സി ജെയോടുള്ള നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഒരു വൻ വിജയമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തവർത്തെ ചാൻസ് കിട്ടാൻ വേണ്ടിയാണ്. അയ്യോ അത് പോയി, ഇന്നിപ്പോഴാണ് ആലോചിച്ചത്. നേരത്തെ ആലോചിച്ചിട്ടിപ്പോഴാണ് പറയണം. സോ ഈ പാട്ട് ഒരു പുതിയ ഒരു ശ്രമമാണ് കലാസേനയുടെ ഭാഗത്തുനിന്നുള്ള. അതുപോലെ എനിക്ക് എഴുതാനുള്ളൊരു ഭാഗമുണ്ടായി. എൻ്റെ വോയിസ് ഞാനാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ പാടിയിട്ടുള്ളതും. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന വേറെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, അവർ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സുപ്പോയോഗം ഒരു കൈയാടി. ഓക്കെ, വരി ഒരു കുറച്ചായിട്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് മറവുണ്ടതുകൊണ്ട് ഞാനത് നോക്കി പാടാണ്. സോറി, ഈ മൂവിന്റെ ട്രാക്കാണ് കേട്ടോ, ഈ മൂവിന്റെ പ്രൊമോഷണൽ ട്രാക്കാണ്. സോ കുറെ പാട്ട് കുറച്ച് ഞാൻ പാടിയിട്ടുള്ളൂ. ഞാൻ ശേഞ്ചാട്ടന് ഈ സിനിമയുടെ ആൾക്കാർക്ക് അതുപോലെ ഈ കൊച്ചിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കോട്ടെ. ശേനന്റെ ഒരു പാട്ട് പാടിക്കോട്ടെ. ഞങ്ങൾ പാടും. ഇന്ന് ഞാനൊരു ഒരു പാട്ട് പാടാം. ഇവിടെ രണ്ടു പാട്ടും ഓക്കെ പാടാൻ പറ്റിയ ൂടിയ കൗമത് കേറിയ മാറത് അല്ലണ്ട മാറെ ഞങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ട് കേട്ടുകൊണ്ടിരുന്ന പാടും. ഓക്കെ, ശൈൻ ചേട്ടന് വേണ്ടി ഒരു പാട്ട്. നിങ്ങൾ എല്ലാവരും കൂടി പാടോ, എല്ലാവരും പാടോ, പാടുവല്ലേ എല്ലാരും ചൊല്ലണതല്ലേ. മറിഞ്ഞൊരു മാനത്തമ്പിളിയോളൊരു കടലാണെ നീന്തി കയറിയ പോലീസയുള്ളൊരു ബാലക്കാരൻ. സുഖുണ്ടായി മുരളിയുണ്ട് കാതിലും കടുക്കണം അതപിന് മുളപ്പൊരു ലേസണ്ട് കളിയാണ് കച്ചില് കയറുണ്ട് മണിയറ തുറക്കണുണ്ട് ചിരിയില് ചേല് അരിമുല്ലക്കണക്കിന് കഥയുണ്ട് കഥയായ മലയാളുണ്ട് എല്ലാവരും പഠിച്ചല്ലേ. കച്ചൂക്കുള്ളൊരു കാര്യം തൊല്ലണം കച്ചൂക്കുള്ളൊരു കാര്യ. ആ പടത്തിൽ പൊളിച്ച ആളാണ് വെക്കണം കേട്ടോ, എന്നിട്ട് പാട്ട് പാടാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരും റിലീസിന് പടം പോയി കാണണം കേട്ടോ. ശാല പടം കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.